നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ ഗൗരവതരമായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് വായുവിലൂടെ പകരുന്ന പുതിയ വൈറസ് വാക്സിൻ എടുക്കുക മാത്രമാണ് ഇതിന് പ്രതിവിധിയായിട്ടുള്ളത് വാക്സിൻ എടുക്കാത്തവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് പുതിയ അറിയിപ്പ് ഏഴ് ജില്ലകൾക്ക് രാവിലെയും ഏഴ് ജില്ലകൾക്ക് ഉച്ചയ്ക്കുമായി സമയം ക്രമീകരിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മുഴുവനായി കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ അഞ്ചാം പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സംഘം കേരളത്തിലെത്തി രോഗികൾ കൂടുതലുള്ള മലപ്പുറം ജില്ലയിലാണ് ഈ സംഘം ഇന്ന് പരിശോധന നടത്തുന്നത് കോവിഡ് കാലത്ത് അഞ്ചാം പനി വാക്സിനേഷൻ കുത്തനെ കുറഞ്ഞതാണ് ഈ ഒരു പനി ഇപ്പോൾ വ്യാപിക്കാൻ കാരണമായിരിക്കുന്നത് ഇതുവരെ നൂറ്റിനാൽപ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ നൂറ്റി മുപ്പതും മലപ്പുറം ജില്ലയിലാണ് കൽപ്പകഞ്ചേരി പൂക്കോട്ടൂർ തിരൂർ പ്രദേശങ്ങളിലെ കുട്ടികൾക്കാണ് കൂടുതലായും ഈ ഒരു രോഗം ബാധിക്കുന്നത് മാസം മുതൽ മൂന്ന് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിലാണ് രോഗം കൂടുതലായും കണ്ടുവരുന്നത് വായുവിലൂടെ പകരുന്ന രോഗം തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് രണ്ട് ഡോസ് മീസൽസ് കുത്തിവയ്പ്പ് എടുക്കുക എന്നത് മാത്രമാണ് കേരളത്തിൽ ഇതുവരെ അഞ്ചാം പനി മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ കൃത്യസമയത്ത് ചികിത്സ ചികിത്സ തേടിയില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പനി ചുമ അതുപോലെ തന്നെ കണ്ണു ചുവക്കൽ ജലദോഷം ദേഹമാസകലം ചുവന്ന കുത്തുകൾ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ അടുത്ത അറിയിപ്പ് സെർവറിന്റെ സാങ്കേതിക പ്രശ്നം മൂലം റേഷൻ വിതരണം തുടർച്ചയായി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ റേഷൻ വിതരണത്തിലെ സമയക്രമത്തിൽ മാറ്റം വരുത്തി പതിനാല് ജില്ലകളിലും നവംബർ മുപ്പത് വരെ പുതിയ സമയക്രമം പ്രസിദ്ധീകരിച്ചു മലപ്പുറം തൃശൂർ പാലക്കാട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട വയനാട് ജില്ലകളിൽ നവംബർ ഞ്ച് ഇരുപത്തി എട്ട് മുപ്പത് തീയതികളിൽ രാവിലെ എട്ട് മുതൽ ഒരു മണിവരെയും നവംബർ ഇരുപത്തിയാറ് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ രാത്രി ഏഴ് വരെയും പ്രവർത്തിക്കും നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒമ്പത് പൂജ്യം ഒമ്പത് അഞ്ച് കാർഡ് ഉടമകളാണ് ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തേണ്ടത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കണ്ണൂർ കോട്ടയം കാസർകോട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളിൽ നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയൊമ്പത് തീയതികളിൽ രാവിലെ എട്ട് മുതൽ ഒരു മണിവരെയും നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ഏഴ് മണിവരെയും പ്രവർത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അടുത്ത അറിയിപ്പ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം ഭക്ഷാഘാതം സംഭവിച്ചെന്ന പരാതിയിൽ കേരള ഹൈക്കോടതി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നോട്ടീസ് അയച്ചു കോവിഷീൽഡ് വാക്സിൻ എടുത്ത അതേ ദിവസം തന്നെ തൻ്റെ ഭർത്താവിന് കടുത്ത പനി അനുഭവപ്പെട്ടിരുന്നെന്നും അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടർച്ചയായി വഷളായെന്നും യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്ന് യുവാവിനെ വിവിധ ആശുപത്രികളിൽ പ്രവേശിച്ച് ചികിത്സ നൽകി എന്നാൽ പലതവണ ശ്രമിച്ചിട്ടും ആരോഗ്യ പ്രശ്നത്തിന്റെ വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷമാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടായതെന്നും പരാതിയിൽ ആരോപിക്കുന്നു നേരിയ പനി ശരീരവേദന പേശി വേദന തലവേദന ക്ഷീണം കുത്തിവയ്പ്പ് എടുത്ത ഭാഗത്ത് വേദന എന്നിവയാണ് കോവിഷീൽഡ് വാക്സിൻ്റെ സാധാരണയായിട്ടുള്ള പാർശ്വഫലങ്ങൾ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുള്ള ചെറിയ ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും രക്തം കട്ട പിടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങളൊക്കെ മുൻപ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൊതുജനങ്ങളുടെ അറിവിൽ േക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്